السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഒന്നിലായ സാധാതുക്കൾ, ബഹുമാന്യരായ ഉസ്താദുമാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, ശ്രോതാക്കൾ, ഞാനിവിടെ നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇതുവരെ നടന്നു വന്ന പരിപാടി വളരെ ശ്രദ്ധേയവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. സമുദായത്തിൻ്റെ കഴുത്തിൽ കോടാലി വെക്കുന്ന, സമുദായത്തെ അപകടത്തിൻ്റെ വഴിയിലേക്ക് തന്നെ നയിക്കണമെന്ന് പ്രതീക്ഷയെടുത്തതുപോലെ മുന്നോട്ട് നീങ്ങുന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ, ആ ബിദഈ പ്രസ്ഥാനങ്ങളുടെ തനിനിറം തുറന്നു കാട്ടുന്ന നല്ല ക്ലാസുകൾ, ബിദഅത്ത് മുജാഹിദുകളുടെ വഹാബികളുടെ തനിനിറം നന്നായി തുറന്നു കാട്ടിക്കൊണ്ട് ഇവിടെ സയ്യിദ് ഉസ്താദ് സംസാരിച്ചു. അങ്ങനെ അവരെ കേന്ദ്രത്തിൽ കഴിഞ്ഞവനാണ് ഞാൻ. തളിപ്പറമ്പിൽ ബിദഅത്തുകാരുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും, അവരുടെ എല്ലാ ദുർഗുണങ്ങളും അനുഭവിച്ചവനാണ് ഞാൻ. സമയത്തിന്
തളിപ്പറമ്പ് എന്ന നാട് ഒരു കാലത്ത് തബ്ലീഗ് ജമാഅത്തുകാരുടെ വലിയൊരു കേന്ദ്രമായിരുന്നു. അവിടെയുള്ള കുറേ ആളുകൾ തബ്ലീഗിൻ്റെ ഒരു അമീർ വരെ അവിടെ ഉണ്ടായിരുന്നു, ഒരു അബ്ദുഹാജി. അന്ന് മഹാനായ എം എ ഉസ്താദിൻ്റെ കൂടെ ഞാൻ കുബ്ബത്തിൽ ജോലി ചെയ്യുമ്പോൾ, കുബ്ബത്തുൽ ഇസ്ലാം പറമ്പിക്കോളിൽ ജോലി ചെയ്യുമ്പോൾ, റോഡിലൂടെ സ്ഥാപനത്തിൽ വരാറില്ല. അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയഹാൻ്റെ പേരിലൂടെ കുറുക്ക് വരിലൂടെ വരുന്നത്. കാരണം എന്നാൽ ചെവിട് കേൾക്കെ പച്ചത്തെറി പറയും, പച്ചത്തെറി വിളിച്ച് പറയും. അത് കേൾക്കാനും കഴിയാൻ കിട്ടും. മഹാനായ ഉള്ളാളന്തങ്ങൾ താജുല്ലമ്മ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഉറക്കെ വിളിച്ച് പറയും, നായിൻ്റെ മോൻ പോന്നോക്കും എന്നെ പറയും. യാതൊരു ഉളുപ്പും ഉണ്ടാവില്ല, പേടിയും ഉണ്ടാവില്ല. മഹാനായ പി എ ഉസ്താദ് പലപ്പോഴും കുബ്ബത്തിൽ വരാറില്ല. അന്ന് കുബ്ബത്തിൽ എം എ ഉസ്താദുണ്ട്, പി എ അഹമ്മദ് ഉസ്താദുണ്ട്. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവരൊക്കെ ഇടക്കിടക്ക് വരും. എം എ ഉസ്താദ് അല്ല, പി എ ഉസ്താദ് കടന്നു വരുമ്പോൾ അങ്ങനേ ഭാഷയിൽ പച്ച ഉറക്കെ നായിൻ്റെ മോമ്പോ നോക്കും. ഇത് കേൾക്കി നായിൻ്റെ മോമ്പ് വിളി കേൾക്കാൻ കഴിയാതെ കൊണ്ട് ഞാനെന്തായാലും റോഡിലൂടെ വരില്ല. ഞാനാണെന്ന് ചെയ്താൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എത്തിയ സാധനത്തിൻ്റെ പിന്നിലൂടെ ഇങ്ങനെ വരില്ല, എന്നിട്ട് പിന്നിലെ ഞാൻ ഇത് കേൾക്കണ്ടല്ലോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ആർക്കും പറഞ്ഞാൽ ദഹിക്കൂല, ഇത്ര പറയൂ അവർ ഇത്ര മോശക്കാരാ എന്ന് ചിന്തിച്ചു പോവും, അനുഭവിച്ചാലേ തിരിയും. അങ്ങനെ അവിടെ മഹാനായ എം എ ഉസ്താദ് നല്ലൊരു പുസ്തകം എഴുതി, എം എ ഉസ്താദിൻ്റെ തബ്ലീഗിനെ പറ്റി നല്ല പുസ്തകം. ആ പുസ്തക പ്രകാശന ചടങ്ങ് വെച്ചു കുബ്ബത്തുൽ ഇസ്ലാമിൽ, വലിയ പരിപാടി വെച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിന് പ്രകാശനത്തിന് മഹാനായ ഇ കെ ആസം മുസ്ലിയാർ നബറുള്ളാഹു ബർക്കതുഹു മഹാനവറുകളെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവറുകളെയും ക്ഷണിച്ചു. അങ്ങനെ വലിയ പരിപാടി രൂപപ്പെട്ടു. ആ പരിപാടിയുടെ പ്രചരണം വന്നപ്പോൾ നോട്ടീസ് ഇറങ്ങിയപ്പോൾ തളിപ്പിലെ തളിപ്പറമ്പിലാകെ ബഹള, കൊലവിളിയാണ്. ഇവിടെ വന്ന് ഞങ്ങൾക്കെതിരായ പ്രസംഗിച്ച കൊന്നുകളി, അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായ പ്രസംഗിച്ച കൊന്നുകളി പേടിച്ചു പോയി. പിന്നെ അവസാനം അന്നത്തെ അവിടുത്തെ എം എൽ എ സമീപിച്ചു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് വന്നു. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഡിപ്പാർട്ട്മെന്റ് അത്ര സ്വാധീനമൊന്നുമില്ല ആ കാലത്ത്, വളരെ മുമ്പുള്ള കഥയായി പറഞ്ഞു. അങ്ങനെ ആ എം എൽ എയുടെ സഹായത്തോടെ ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ പരിപാലനത്തിന് ചുറ്റും പോലീസാണ്. തളിപ്പറമ്പ് കുബ്ബത്തിന് മുമ്പിൽ നടന്ന പരിപാടിയാണ്, സുനിതമായ പരിപാടി. അത്രയും സുനിതമായ പരിപാടി നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റുഭാഗത്തും പോലീസ് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഈ കെ എസ് എം സാർ പ്രസംഗിക്കുക. ഇതാണ് അവരുടെയൊക്കെ തനിനിറം. അതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് വടകരയിൽ ഒരു സംഭവം നടന്നു. തബ്ലീഗ് ജമാഅത്തും സുന്നത്ത് ജമാഅത്തും അത് സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലം, വടകര താലൂക്ക് സമസ്ത താലൂക്ക് കമ്മിറ്റി എല്ലാ പള്ളികളിലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയപ്രദത്തിന് വേണ്ടി പ്രഭാഷണം നടത്താൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച ജുമാലേശ്വരം എല്ലാ പള്ളികളിലും, താലൂക്കിലെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച ജുമാനന്തരം ഒരു പ്രഭാഷണം നടത്താൻ തീരുമാനിച്ചു. അതിന് സബ് കമ്മിറ്റി ഉണ്ടായ, ആ സബ് കമ്മിറ്റിൻ്റെ കൺവീനർ ഞാനായിരുന്നു. ഭാഗത്ത് നമ്മുടെ താലൂക്കിൽ വടകര ഭാഗത്ത് അടക്കാത്ത ഒരുപാട് കുബത്തിൽ അല്ല തളിപ്പറ പോലത്തെ പ്രദേശം, തബ്ലീഗുകാർ ഒരുപാടുള്ള പ്രദേശം. അവിടുത്തെ പറഞ്ഞു ഇവിടെ പറ്റൂല, ഇവിടെ പ്രസംഗിക്കാൻ പറ്റൂല, നമ്മളെ പള്ളിയിൽ പറ്റൂല. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് പറ്റൂല? അത് അങ്ങനെ ഇങ്ങനെ പിന്നെ അവസാനം തുറന്ന് പറഞ്ഞു. നമ്മൾ വളരെ ഇടപെടിച്ചു, നാട്ടിലെ ഉമറാക്കളൊക്കെ ഇടപെടിച്ചു, കാര്യമായിട്ട് കുഞ്ഞുമാനൊക്കെ ഇടപെടിച്ചു. അത് പറഞ്ഞു അവർ വന്ന് പ്രസംഗിച്ചാൽ തബ്ലീഗുകാരെ കുറ്റപ്പെടുത്തി കളിയും, അതുകൊണ്ട് അതിവിടെ പറ്റൂല, ഇവിടെ തബ്ലീഗിൻ്റെ പള്ളിയാണ്. അപ്പം അത് വിഷയം ചൂടായി അവസാനം. എന്നാൽ നമുക്ക് തബ്ലീഗിൻ്റെ കുഴപ്പമെന്താ എന്ന് മനസ്സിലാണല്ലോ. അതുകൊണ്ടൊരു ക്ലാസ് സംഘടിപ്പിക്കുക, ഒരു ചർച്ചാ ക്ലാസ്, ഒരു സംവാദം. അങ്ങനെ ആ ബം ആയിക്കൂടാ. അങ്ങനെ കുറേ പ്രാവശ്യം
എപ്പിസോഡ് പല പ്രാവശ്യം ഇവിടെ വന്നു സംസാരിക്കാൻ ഞാനുണ്ടാവും. ഞാൻ ഇവിടുന്ന് കുപ്പത്തിൽ നിന്ന് പോവാം അവിടെ. എപ്പിസോഡ് അങ്ങ് പിന്നെ കാന്തപുരത്ത് വരും. ഇങ്ങനെ ഇവരെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ലോഡ്ജിലോ പള്ളി ഇവർ കൂടി ഇവർ വരും, ചിലപ്പോൾ വരും. അങ്ങനെ കുറേ രണ്ട് മൂന്ന് മാസം കളിച്ച് 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 അവസാനം ഇവർ നിർബന്ധരായി. കാരണം ചുറ്റുപാടത്തിലെല്ലാവരും ഇവർക്കെതിരായി നീങ്ങി. ഉമറാക്കൾ ഇടപെട്ട്, അവരടിഞ്ഞ് മതിയായ പ്രധാനം ഇടപെട്ട്, അങ്ങനെ ആവാന്ന് വന്നു. അങ്ങനെ വടകര സ്റ്റാർ ലോഡ്ജിൽ ഒരു സംവാദം ഏർപ്പെടുത്തി. 20 ആള് അവരെ ആളും 20 ആള് നമ്മളെ ആളും ശ്രോതാക്കളായിട്ടുണ്ടാകുക. അവരെ കൂടെ നിന്ന് 5-8 നമ്മളെ കൂടെ നിന്ന് അങ്ങനെ ആള് ചർച്ച നടത്തുക. അതിന് തീരുമാനം പ്രഖ്യാപിക്കാൻ 2 ജഡ്ജിമാർ, അവരെ കൂടെ നിന്ന് ഒരു ജഡ്ജി, നമ്മളെ കൂടെ നിന്ന് ജഡ്ജി. അങ്ങനെ അവസാനം തീരുമാനമായി. അങ്ങനെ കരാറൊക്കെ എഴുതി ഒപ്പിട്ട് തീരുമാനമായി. അപ്പം അവർ നിർദ്ദേശിച്ചു, നിങ്ങളെ ജഡ്ജി ആരാ? ഷെയ്ഖ് ഹസൻ നസറുദ്ദീൻ. അവർ നിർദ്ദേശിച്ചു, ഞങ്ങൾ നിർദ്ദേശിച്ചു, ഞങ്ങളെ ജഡ്ജി ശംസുല്ലാഹ് ഇക്കാദ്. അങ്ങനെ എഴുതി, കരാറിൽ എഴുതി ഒപ്പിട്ട് എല്ലാം രേഖപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തു. അതിലുള്ളത് ഒന്ന്, തബ്ലീഗ് ജമാഅത്ത് പ്രതിനിധികൾ, മറ്റൊന്ന് സമസ്താന്റെ പ്രതിനിധികൾ. അങ്ങനെ അവസാനം ആ ദിവസം വന്നു. സ്റ്റാറിൽ ഹോട്ടൽ ലോഡ്ജിൽ എൻ്റെ ഹാളിൽ കൂടി രാവിലെ 10 മണി മുതൽ നമ്മളെ ഭാഗത്ത് മഹാനായ എം എ ഉസ്താദ്, പി എ ഉസ്താദ്, അതുപോലെ ബാണിയമ്പലം ബ്രഹ്മസിയാർ, ഇ കെ എസ് എം സിയാർ, ഖമറുൽമ ഉസ്താദ്, ഇങ്ങനെയുള്ള ആളുകൾ. അവരെ ഭാഗത്ത് നിന്ന് വന്ന് താക്ക അഹമ്മദ് മൗലവി, പിന്നെ നൂഹ് മൗലവി, കാഞ്ഞാർ മൂസ മൗലവി, ഇങ്ങനെയുള്ള അവരുടെ പ്രഭുവന്മാരും വന്നു. അങ്ങനെ ജഡ്ജിയായിട്ട് വരേണ്ട ശംസുല്ലാഹ് വന്നു. ഷെയ്ഖ് ഹസൻ നസറുദ്ദീൻ വന്നില്ല, മൂപ്പര വന്നില്ല. കാരണം മൂപ്പറെ പറ്റി തബലീഗാരെന്ന് പറയാനാ, മൂപ്പറ തബലീഗാരൊന്നുമില്ല. മൂപ്പറ ഉസ്താദ്മാരൊക്കെ തബലീഗാറവർ ആളുകൊണ്ട് മൂപ്പറ ഉസ്താദ്മാരുടെ ബഹുമാനം തബലി എഴുതിയതെന്നും പറയില്ല. അപ്പൊ മൂപ്പർ തബലീഗാരന. അങ്ങനെ ജഡ്ജിയിലുണ്ടായി, ഒരു ജഡ്ജിയിലുള്ളൂ. അപ്പൊ മൂപ്പർ റൂമിലിരുന്ന്, പിന്നെ നാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് കുറവത്ത് കുഞ്ഞമ്മദ് വക്കീൽ അഡ്വക്കേറ്റ്, അദ്ദേഹം മോണ്ടറേറ്റ് നിശ്ചയിച്ചു. അങ്ങനെ ചർച്ച ചെയ്തു ചെയ്ത് 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 വൈകുന്നേരം ചർച്ച ചെയ്ത് തോറ്റ തോറ്റ് തൊപ്പിട്ടു. അതിൽ മുമ്പന്തിയുള്ള ആളാ താക്ക അഹമ്മദ്, ഇന്ന് സംസ്ഥാനം മറ്റേ സംസ്ഥാനത്തിലെ ആളാണല്ലോ അയാൾ, അന്ന് ഏറ്റവും നേതാവ് അയാളാ. അവിടെ വന്നേ തബലീഗ് വേണ്ടി വാദിക്കാൻ താക്ക അഹമ്മദ് മൗലവി. അങ്ങനെ വന്നിട്ട് തോറ്റ് തൊപ്പിട്ട് ശരിക്ക് തൊപ്പിട്ടു. അപ്പോൾ ശംസുല്ലാഹ് എന്നോട് പറഞ്ഞു, അപ്പോലെ പറഞ്ഞു, ഈ പറഞ്ഞ വാദമൊന്നും തബലീഗിന് ഇല്ല എന്ന് അവരിങ്ങനെ പറഞ്ഞു. തബലീഗ് വാദം ഇല്ല. അപ്പോൾ ശംസുല്ലാഹ് പറഞ്ഞു, എന്നാൽ അപ്പോലെ കൊണ്ട് എഴുതി പോയി, ഇത്തരം യാതൊരു വാദവും തബലീഗ് ജമാഅത്തിന് ഇല്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞു. എഴുതി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ തബലീഗാറില്ല, ഞങ്ങൾ ജമിയത്തുൽമാ ഹിന്ദിൻ്റെ ആളാണ്. നമ്മൾ തബലീഗിൻ്റെ ആളല്ല, ജമിയത്തുൽമാ ഹിന്ദിൻ്റെ ആളാണ്. അപ്പോൾ അഡ്വക്കേറ്റ് കുഞ്ഞമ്മക്കയിൽ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? നിങ്ങളെ ആരാ വിളിച്ചത്? ഇവിടെ സംവാദം തബലീഗ് ജമാഅത്ത് സമസ്തയും സമസ്തയും തബലീഗ് ജമിയത്തുൽമാ ഹിന്ദിൻ്റെ ആൾക്ക് എന്താ പരിപാടി? ഒന്ന് ഞങ്ങളാരെ വിളിച്ചു എന്നുവരാണ് തിരപ്പായത്. അങ്ങനെ തോറ്റു പോയതാണ്. അതോടെ എന്ത് കിട്ടി? അടക്കാത്തൊരു പള്ളി നമ്മൾ ഉടനെ അടക്കാത്തൊരു പള്ളി പള്ളി മഹലിൻ്റെ ആൾക്കാരൊക്കെ മാറി, അവർ ഇമാമിനെയും മുദ്രസിനെയും ഒക്കെ പുറത്താക്കി. പിന്നെ ആ പള്ളി നമ്മളായി. പിന്നെ അടുത്ത മുദ്രസ ഖത്തീബായി വന്ന് കേൾക്കാൻ വേണ്ടി വിചാരാ നമ്മൾ കൊടുത്ത ആൾ. ഒരു പിന്നെ വേറെ പള്ളി ഉണ്ടാക്കി. അത് ഞാൻ പറഞ്ഞത് തബലീഗിൻ്റെ. അപ്പം ആ തബലിയാറിൻ്റെ നാട്ടിൽ ചെന്നാൽ അത് തെരുവെന്ന് കഴിഞ്ഞ പോലെ തിരിയും. സർപ്പം മറ്റൊന്നും തിരിയൂല, തബലിയാറാണ്. അതുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച വലിയൊരു അപകടം പിടിച്ച പാർട്ടിയാണ് തബലീഗ് ജമാഅത്ത്. ആ തബലീഗ് ജമാഅത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് പത്തപ്രിയ അബ്ദുൾ റസീദ് സഖാഫി. ഞാൻ നമ്മളിത് പറഞ്ഞു,
ഹിമബിയുടെ സംഗമം എന്ന എന്ന രൂപം മാറിയ ഹിമബിയുടെ സംഗമം എന്ന പേരിൽ രൂപം മാറിയ ഈ വേദിയിൽ ഞാൻ ഇതിന് പറഞ്ഞു. അത് പറഞ്ഞത് ഹിമമികളുടെ ബാധ്യത ദൈവത്താണ്, ദീനീ ദൈവത്തിന്. ദീനീ ദൈവത്തിന് വേണ്ടി ഹിമമികളായ പണ്ഡിതന്മാർ രംഗത്തിറങ്ങുമ്പോൾ ഈ നാട്ടിലെ ദീനിന്റെ ആശയത്തിനെ പോറലേൽപ്പിക്കുന്ന, അതിൻ്റെ ആശയം വികൃതവും വികലവുമാക്കുന്ന എല്ലാ പ്രസ്ഥാനപ്പറ്റിയും പഠിക്കണം. അതിൽ പ്രധാനമായും നന്നായി തബലീ ജമാഅത്തിനെ പറ്റി പഠിക്കണം. കാരണം പെട്ടെന്ന് തബലീ ജമാഅത്താർ വേച്ച മാറ്റാൻ മനുഷ്യൻ പറഞ്ഞ് പെട്ടെന്ന് ഉൾക്കൊള്ളൂല സാധാരണക്കാർ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ നല്ല ഭാഗങ്ങളൊക്കെ ഹിമമികളെല്ലാവരും തന്നെ ഈ നടക്കാൻ പോകുന്ന ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചില്ലെങ്കിൽ തബലീകാരനെ ചോദ്യം ചെയ്യും, സാധാരണക്കാരൻ ചോദ്യം ചെയ്യും. തബലീ പേജാതെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. മുജാഹിദ് പ്രസ്ഥാനമാണ്, ജമാഅത്ത് ഇസ്ലാം പ്രസ്ഥാനമാണ്. മനുഷ്യന്മാർക്ക് പേര് തിരിയും സാധാരണക്കാരൻ. തബലീ ജമാഅത്ത് പ്രത്യപ്രസ്ഥാനം പറഞ്ഞ് മതിയാക്കാൻ മതിയാവൂല. അത് കാര്യകാരണ സഹിതം അവരുടെ വികലാശയങ്ങൾ, അവരുടെ തെറ്റായ ചിന്താഗതികൾ, അവരുടെ തെറ്റായ നീക്കങ്ങൾ, നയപരിപാടികളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ അടുത്താലേ ആ ദൈവത്ത് ഫലപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് ഏത് ദൈവത്തായാലും, വിജയ പ്രസ്ഥാനത്തിൻ്റെതായ ദൈവത്തായാലും മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ദൈവത്തായാലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലക്കുള്ള ദൈവത്ത് നടത്തിയാൽ മാത്രമേ ആ ദൈവത്തിൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വികല പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും വികൃത പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും പിന്നെ വിചിത്ര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചൊക്കെ നന്നായി എല്ലാ ഹിമമികളും പഠിച്ചിരിക്കണം. പഠിച്ച് മനസ്സിലാക്കിയിട്ട് നാടിൻ്റെയും ജനങ്ങളുടെയും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്താണ്. ഒരു ഹിമമി, ഒരു പണ്ഡിതൻ, ഹിമമിയായാലും എല്ലാവരും ഞാൻ ഹിമികളോട് ക്ലാസ്സായോട് പറയാം, ഒരു ഹിമമി അല്ലെ, ഒരു സക്കാത്തി, ഒരു സൈദി, ഒരു വാക്കവി, ഏത് പണ്ഡിതനായാലും ഒരു സ്ഥലത്ത് ദൈവത്തിന് നിയോഗിതനായാൽ, നിയുക്തനായാൽ, ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്താൽ ആ നാട്ടിനെ സംബന്ധിച്ച് ആദ്യം പഠിക്കണം. ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ആ നാട്ടിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് പഠിക്കണം. എന്നിട്ട് അതിനനുസൃതമായ നിലക്കുള്ള ദൈവ നടത്തിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ദൈവ വിജയിക്കുകയില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഒരു ദൈവക്കാർ ചാൻസ് ഉണ്ടാവില്ല. ഇപ്പോ ഒരു ഹിമമി ഒരു മഹലിൽ ജോലി ഏറ്റെടുത്തു, ഒരു ഖത്തീബായിട്ട് ജോലി ഏറ്റെടുത്തു, ഒരു മോദി ഒരു അല്ലെങ്കിൽ ഒരു മുദരിസായി ജോലി ഏറ്റെടുത്തു. അങ്ങനെ അവിടെ അയാൾ ചെന്നു, അയാൾക്ക് നല്ലൊരു സ്വാഗതം അറിഞ്ഞ് എല്ലാവരും സ്വീകരിച്ചു. ഉസ്താദ്, പുതിയ ഉസ്താദ്, അൽഹംദുലില്ലാ, ഹിമമിയാണ്, മുഹിമ്മാദ് പഠിച്ച് പാസ്സായ ആളാണ്, നല്ല സന്തോഷം. അങ്ങനെ ആ ജോലി ഏറ്റെടുത്തു. ആ ജോലിയെടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് പുതിയ ചിന്ത വരിക, ഇവിടുത്തെ ഈ ഖുത്ബയൊന്നും ശരിയില്ല. ഇവിടെ 1300 കാലമായി ഇങ്ങനെ ഖുത്ബ, നബാത്തെ ഖുത്ബ വന്ന് അവിടെ മുമ്പ് പറഞ്ഞു, ഈ നബാത്തെ ഖുത്ബ കുറച്ച് കടുപ്പം കൂടുതലാണ്, നമുക്ക് ഈ ഖുത്ബ ഒന്ന് മാറ്റിക്കളയാം. നമുക്ക് നെല്ലിക്കുത്തുസാൻ്റെ ഖുത്ബ ഉണ്ട്, അത് കുറച്ച് സഹിലാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പറ വകയിൽ ഖുത്ബാഗം മാറ്റി. ഒരു വെള്ളിയാഴ്ച പുതിയ ഖുത്ബ ഒക്കെ സാധാരണക്കാർ, ആ സാധാരണക്കാർക്ക് ഖുത്ബയൊക്കെ തിരികെക്കാൻ സുഹൃത്തുക്കെ, അവിടെ പഴയ ജാതി പണ്ഡിതന്മാരുണ്ടാവും. ഈ ഖുത്ബ കേൾക്കാൻ കേൾക്കാനൊന്നും സമ്മതിക്കാതെ ഈ ഖുത്ബയെ തകർക്കണമെന്ന് മനസ്സിലാക്കുന്ന, ഈ ഹിമമി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തെ തകർക്കണമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൂടുതലുണ്ടാവും. മുല്യന്മാരിൽ ജുമാ കഴിയേണ്ട താമസമുണ്ടാവും, അവിടെ പ്രശ്നമാണ്. നമ്മളെ ഖത്തീബ് ഖുത്ബ മാറ്റിക്കളഞ്ഞു. നമ്മളെ ഖത്തീബ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളെ മദ്രസകളിൽ റസ്മുസ്മാൻ നടപ്പിലാക്കണം എന്ന തീരുമാനം എടുത്തപ്പോ സംഗതികളുടെ ശരിയായ തീരുമാനമല്ലേ? അതിൻ്റെ പേരിൽ എന്തെല്ലാം സംഭവിച്ചു ഇവിടെ, അത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു ഞാൻ പറയുന്നില്ല. കുറച്ച് നേരത്തെ പറഞ്ഞു, നേരത്തെ ആയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, പല കുഴപ്പമൊന്നുമില്ല മംഗലാപുരത്തൊക്കെ. ഈ എപ്പിക്കാർ വന്നിട്ട് ഖുർആൻ മാറി കഴിഞ്ഞു, ഇവർ ഖുർആൻ തന്നെ മാറി കഴിഞ്ഞു ആകെ എന്നല്ലേ പുതർന്നുണ്ടായി. അതുപോലെ ഈ പുതിയ ഖത്തീബ് മന്ത്രി ഇവിടുത്തെ ഖുത്ബ മാറ്റി കഴിഞ്ഞു. അതുകൊണ്ട് അയാൾ നിപ്പിക്കാൻ പറ്റില്ല, അസറോടെ പോകണം. ആ ഹിമമി അസറോടെ പോയി വരും.
പോയത് കൊണ്ട് ഞാൻ പറയുന്നത് പോയാൽ സംഗതി തീരൂല, അവിടെ പ്രശ്നം തീരൂല. അവിടെ പിന്നെ പ്രശ്നം രണ്ട് കക്ഷിയായി, ഇയാളെ അനുകൂലിക്കുന്ന ആളും പ്രതികൂലിക്കുന്ന ആളും, നാട് രണ്ടായി, കുട്ടിച്ചോറായി. പിന്നീട് അതിൽ നിന്നും കഴിഞ്ഞ് ശാന്തമായ ആരല്ലോ അതൊക്കെ ശാന്തമാക്കി അന്തരീക്ഷമൊക്കെ ശരിയാക്കി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കമ്മിറ്റി, മഹല്ല് കമ്മിറ്റി യോഗം ചേർന്ന്, യോഗം ചേർന്ന് ചർച്ച നമുക്ക് നല്ലൊരു ഖതീബ് വേണമല്ലോ, ആ വേണം, എന്നാ നമുക്ക് നല്ലൊരു ഖതീബുണ്ട്, ഇന്ന സ്ഥലത്ത് നല്ലൊരു ഖതീബ്, നല്ല പ്രസംഗം, നല്ല പ്രസംഗിക്കുന്ന ആളാ, നമുക്ക് പറ്റും, നല്ല ആളാ. ആരാത്? അത് മഹമ്മൂദ് ഹിമമി. ഹിമമ്മി വേണ്ടേ? ഒരു ഹിമമ്മി ഇവിടെ വേണ്ട, ഇവിടെ ഒരു ഹിമമ്മി വന്നിട്ട് ആകെ കൊളാക്കി പോയത്, ഇനി ഒരു ഹിമമ്മി വേണ്ട. പിന്നെ ആ മഹലിലേക്ക് ഒരു ഹിമമ്മി അങ്ങോട്ട് കിടക്കില്ല, ഹിമമ്മിയുടെ എല്ലാ വഴിയും അവിടെ അടഞ്ഞു പോയി. ഹിമമ്മിക്ക് ജോലി വരുന്നില്ല, പ്രശ്നം നാട്ടിൽ പ്രശ്നമില്ലേ? ഹിമമ്മിയൊന്നും പറ്റൂല, ഹിമമ്മികൾ അംഗീകരിക്കുന്നതിനും പറ്റൂല. അതെന്തുകൊണ്ട്? അനവസരത്തിലായ പരിഷ്കരണം. അതെന്ത് വേണം എന്ന് പറഞ്ഞാൽ മെല്ലെ 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 തിന്നാൽ മുള്ളും തിന്നാം, മെല്ലെ തിന്നാൽ മുള്ള ഒരു ഈ ഒരു മത്സ്യണ്ട് എന്ന് ഇവിടെ നിന്ന് അതിന് പേര് മുള്ളൻ, മുള്ളൻ എന്ന് പറയുന്ന പേര് പറയില്ല, പാറല്ല മുള്ളെന്ന് പറയാ, ഇങ്ങനെയല്ലേ ത്രികോണം, ത്രികോണല്ലേ ത്രികോണം മുള്ളല്ലേ, ആ വേറെന്തല്ല പറയാനല്ലോ ഉണ്ട്. ആ മുള്ളൻ, ആ മുള്ളൻ നല്ലെണ്ണം പൊരിച്ചിട്ട് മെല്ലെ മെല്ലെ തിന്നാ മുള്ളും തിന്നാം. ആ മുള്ളൻ കറിവെച്ചപ്പോ ഞാൻ കൂട്ടിയാൽ എന്റെ വായും തൊണ്ടയും മുള്ള അറിഞ്ഞു എനിക്ക് തിന്നാ. അപ്പൊ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറഞ്ഞാൽ മെല്ലെ തിന്നണം എന്നാ മുള്ളും തിന്നാം, വേഗം തിന്നാ ഒന്നും തിന്നാ കയ്യില. അതുപോലെ എല്ലാം മെല്ലെ 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 ആ നാട് പരിചയപ്പെട്ട് എല്ലാവരും ഇവിടെ കയ്യിലായി എല്ലാം റെഡിയായി, അപ്പൊ മെല്ലെ മെല്ലെ നമ്മൾ ഈ ഖുത്ബ ഒന്ന് മാറ്റി, ഈ ഖുത്ബയെക്കാളും സുഖം മറ്റേ ഖുത്ബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും. ഉണ്ടാവില്ല. ഞാനിപ്പോ ഓർക്കുന്നു ഒരു സക്കാഫി കണ്ണൂർ ജില്ലയിൽ മയ്യിൽ എന്ന പ്രദേശത്തിനടുത്ത് അടൂർ എന്നൊരു സ്ഥലത്ത് ഒരു സക്കാഫി, നല്ല സക്കാഫിയാണ്, എനിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ്. ആ നാട്ടിലാള് പോയി നിന്നു, ജോലി ചെയ്തു, ആരോടും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, പുതിയ ഒന്നുമില്ല, അല്ലെങ്കിൽ നന്ന മെല്ലെ 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 ആയി വന്ന് അവിടുത്തെ മഹല്ല് കമ്മിറ്റി, രണ്ട് വിഭാഗവും ഭരിക്കുന്ന കമ്മിറ്റിയാണ്, പ്രസിഡന്റ് ഇ കെ വിഭാഗക്കാരനാണ്, സെക്രട്ടറി എ പി വിഭാഗക്കാരനാണ്, രണ്ടു കൂട്ടരും ഭരിക്കുന്നു. പക്ഷെ ഭൂരിപക്ഷം ഇ കെ വിഭാഗത്തിന് അന്ന് അവിടെ ഇയാൾ നല്ല നാട്ടിൽ ആരെ മനസ്സിലാക്കി എല്ലാവരെയും ഒപ്പിച്ച് ഒപ്പിച്ച് ഒപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. നമ്മളെ ആശയത്തിന് കുഴപ്പം വരാതെ, നമ്മളെ ജോലിക്ക് കുഴപ്പം വരാതെ വലിയ ചരളപ്പൊടി പൊത്തി ആ യോഗം വിളിച്ച്. അവിടെയും ഇയാള് ഖതീബ്, അയാൾക്കൊരു റോളുമില്ല, ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ യോഗം വിളിച്ച് നമുക്ക് പള്ളി ഉദ്ഘാടനമാക്കണം, അതിനാരെല്ലാം വേണം, ആരെല്ലാം വേണം. അപ്പം തന്നെ പൊന്തി വന്നു ശിഹാബ് തങ്ങൾ വേണം. ഞാൻ മരിച്ചവരെ പരാമർശിക്കാൻ മറ്റൊന്നിനു വേണ്ടിയല്ലോ, ഇവിടെ സംഭവം പറയാം. ശിഹാബ് തങ്ങൾ വേണം, നമ്മളെ ആൾക്കാർ ഒന്നും പറഞ്ഞില്ല, ഖതീബ് ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മളെ ആൾക്ക് നേരി വിഭാഗം പറഞ്ഞു എ പി ഉസ്താദും വേണം. ആയിക്കോട്ടെ, രണ്ടും തീരുമാനമായി, രണ്ടും തീരുമാനമായി, അല്ല ആ രണ്ടും തീരുമാനമായി. പിന്നെ ആര് വേണം? പിന്നെ അവരുടെ കൂട്ടത്തിന് ദൈന്യം വിചാരം പോകണം. അപ്പൊ നമ്മൾ അത് ചിത്താരി ഉസ്താദ് പോകണം, തീരുമാനമായി. രണ്ടും ആർക്കും തർക്കില്ല, ഖതീബ് ഒന്നും പറയുന്നില്ല. അപ്പൊ അത് കമറുള്ളുമ്പ വേണം, ശ്യാപനങ്ങൾ വേണം, ചിത്താരി വേണം, ദൈന്യം വിചാരം പോകണം, പിന്നെ അവിടെയുള്ള കുറെ ആളുകളും ആയി, തീരുമാനമായി. ഇനിയിപ്പോ അതിന് സബ് കമ്മിറ്റി സ്വാഗത സംഘം ഉണ്ടാക്കി, ആ സ്വാഗത സംഘം യോഗം ചേർന്നിട്ട് ആ സ്വാഗതത്തിന്റെ യോഗത്തിൽ ഇയാൾ അങ്ങ് കമ്മിറ്റി ഖതീബ്, ഖതീബ് അടക്കമുള്ള സ്വാഗതം. അപ്പോ അപ്പൊ ഇവർ ക്ഷണിക്കാൻ പോണ്ടേ, ശിഹാബ് അങ്ങനെ ക്ഷണിക്കാൻ ആരാ പോകുന്നത്? അത് ഞാൻ പോയിട്ടു മറുഭാഗം
ഒരാൾ നേതാവ് പറഞ്ഞ് ഞാൻ പോയി. അപ്പോ എ പി ഉസ്താൻ ചോദിക്കാൻ ആരാ പോകുന്നത്? അപ്പൊ ഇവരാരും ഞാനാ പോകുന്നു പറഞ്ഞില്ല. അപ്പോ ആരോ പറഞ്ഞു സെക്യൂരിറ്റി പോയിക്കോട്ടെ, സെക്യൂരിറ്റി നമ്മളാളാണ്. അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ മാത്രം പോരാ, നമുക്ക് ഖത്തീബിനെയും കൂട്ടാം. സെക്യൂരിറ്റി ഇക്കുമത്തുള്ളൻ തന്നെയാണ്, ഖത്തീബിനെയും കൂട്ടാം. ആ തീരുമാനമായി. അപ്പൊ സെയ്ദിബിനെ ചോദിക്കാനോ? അത് ഞാൻ പ്രസിഡന്റും പോയിക്കോട്ടെ. അപ്പോ ഒരേ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാളെയും പോയി മൂന്നാൾക്കും ചോദിക്കാം, പ്രസിഡന്റും സെക്രട്ടറിയും ഖതീബും, മൂന്നാളും പോയിട്ട് വേണ്ടാന്ന് ചോദിക്കാം. അങ്ങനെ തീരുമാനമായി. ക്ഷണിക്കാൻ പോകുന്ന ദിവസം കണ്ട് എന്നെ ഈ ഖതീബ് സഖാബ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രസാദെ ഞാൻ വലിയ കുടുങ്ങി കുടുങ്ങി കണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന എന്താ മോനെ വിഷയം, ഇങ്ങനെ എ പി ഉസ്താൻ ക്ഷണിക്കാൻ പോയതിന്റെ നമ്മളെ മഹല്ലാർ ഇവിടുത്തെ മഹലിന്റെ കളി ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് മന്നാലിനെ മട്ടത്തിനുള്ളാക്കി തരണം. ഞാൻ പറഞ്ഞൊന്നും ചെയ്യണ്ട, ഇനി കുന്നമംഗലത്ത് കാരം തീർത്തിയാനൊന്ന് വിളിച്ചാൽ മതി, കാരം തീർത്തിയാനൊന്ന് വിളിക്കണം, ഇനി അത് മാത്രം ചെയ്താൽ മതി. എന്നാൽ ഞാൻ തലേദിവസം രാത്രി എപ്പോൾ സാഹിബ് ഇങ്ങനെ ഒരു പാർട്ടി വരുന്നുണ്ട്, മന്നാലിനെ മട്ടം പോലെ സ്വീകരിച്ചോളണം, ആശിക്കനെ രാശിക്കൻ അറിയാൻ മഹലൊക്കെ ഏൽപ്പിച്ച്. അങ്ങനെ കാരം തീർത്തിയപ്പം വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു വന്നോളി, വന്നമാട് തായം തന്നെ വിളിക്കുന്നു. അങ്ങനെ തായ മന്ത്രി എന്നെ വിളിച്ച് ഞാൻ ഉടനെ ആശിക വന്ന് ഇന്നലെ പറഞ്ഞ പാർട്ടി വരുന്നുണ്ട്, നല്ല കൂട്ടിക്കൂട്ടി ഇരിപ്പിച്ച ഗുസ്താനത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വരുമ്പോൾ മർക്കസിൻ്റെ മറ്റൊന്ന് നിറച്ചും വണ്ടിയാണ്, എല്ലാം രാവിലെ മിക്കവാറും സുബൈൻ്റെ സമയത്ത് അങ്ങനെയായി. ഇത് വർക്കും അറിയാമെന്ന് ബേസിനറിയാം, ഉസ്താദിൻ്റെ അലക്സി കഴിയുന്ന നിറച്ചു ആളല്ലേ.